പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണല്ലോ. ലോകമെമ്പാടും ആളുകൾ അന്ന് പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയും ചെയ്യുന്നു. 2022 പരിസ്ഥിതി ദിന സന്ദേശം ഒൺലി വൺ എർത്ത്, അഥവാ ഒരേ ഒരു ഭൂമി എന്നാണ്. നമ്മുടെ ഭൂമിയെ ആഘോഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും ആഗോളതലത്തിൽ കൂട്ടായ പ്രവർത്തനത്തിന് അത് ആഹ്വാനം ചെയ്യുന്നു. എന്നാൽ ഈ ദിനത്തിന് അത്ര കണ്ട് പ്രാധാന്യമുണ്ടോ? ഉണ്ട്. നാം കരുതുന്നതിലും പ്രാധാന്യമുണ്ട് എന്നതാണ് വസ്തുത. അത് വെറും മരങ്ങൾ നട്ടുപോകുന്നതിലോ അല്ലെങ്കിൽ പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലുന്നതിലോ ഒരു ക്യുസ് സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്നതിലോ അവസാനിക്കുന്നതല്ല. പകരം ഈ ഭൂമി ആകെ തന്നെയും അനുഭവിച്ചു പോരുന്ന പാരിസ്ഥിതിക പ്രതിസന്ധികളെ നാം അഭിമുഖീകരിക്കുകയും അത് പരിഹരിക്കുന്നതിനുള്ള വഴി കാണുകയും ചെയ്യുക എന്നതിലാണ് പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രസക്തി. അതുകൊണ്ട് തന്നെ നാം ജീവിക്കുന്ന ഭൂമിയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരേ ഒരു ഭൂമി എന്ന സന്ദേശത്തോടു കൂടിയാണ് 2022 പരിസ്ഥിതി ദിനം നാം ആഘോഷിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ ചോദിച്ച പോലെ നാമം ചിന്തിക്കണം, ആരാണ് ഭൂമിയുടെ അവകാശികൾ? ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, നമ്മുടെ ഭൂമിയെ വാസയോഗ്യമാക്കുന്ന കാലാവസ്ഥ, ഇവയെല്ലാം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്നാണ്. ഈ അവസരത്തിൽ ഓർമ്മ വരുന്ന ഒരു വാചകമുണ്ട്, പ്രശസ്ത അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തകനായിരുന്ന ജോൺ മുയറിൻ്റെ വാക്കുകളാണ്. നല്ല വെള്ളത്തിലും വായുവിലും ജീവിതം പുതുക്കിയെടുക്കുക. പ്രകൃതിയുടെ നിത്യമായ യൗവനത്തിലാണ് നിങ്ങളുടെ നിലനിൽപ്പ്. ഐക്യരാഷ്ട്രസഭ 1972 മുതലാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. അമേരിക്കയിലാണ് ആദ്യമായിട്ട് പരിസ്ഥിതി ദിനം ആചരിച്ചത്. അന്ന് മുതൽ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിലെ ഉണ്ടാക്കാനും അതിനായുള്ള കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനും UNOയുടെ കീഴിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയും ചെയ്യുന്നു. ഇന്ന് നാം ജീവിക്കുന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥകൾക്ക് ഏറെ കരുതൽ നൽകേണ്ട ഒരു കാലത്താണ്. കാരണം ധാരാളം പാരിസ്ഥിതിക മാറ്റങ്ങൾക്ക് നമ്മുടെ ഭൂമി വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളപ്പൊക്കം, പേമാരി, ചൂട്, ഭൂകമ്പങ്ങൾ, ഹിമതാപം, മലിനീകരണം, അമിതമായിട്ടുള്ള പോപ്പുലേഷൻ തുടങ്ങി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രവചനാതീതമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം വളരെ വലിയ തോതിൽ നമ്മുടെ ജനജീവിതത്തെയും ബാധിക്കുകയാണ്. ഒരിക്കൽ പ്രസിദ്ധ റഷ്യൻ മാഗസിനായിട്ടുള്ള സ്പുട്നിക് ഒരു ചിത്രരചനാ മത്സരം നടത്തി. പരിസ്ഥിതി സംരക്ഷണമായിരുന്നു ആ മത്സരത്തിൻ്റെ വിഷയം. പ്രായവ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവർക്കും ആർക്കും പങ്കെടുക്കാവുന്ന ഒരു മത്സരമാണ്. അപ്പോൾ ആ മത്സരത്തിൽ 1st സമ്മാനം നേടിയത് 8th ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വരച്ച ചിത്രമാണ്. ധാരാളം ജനങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ അവരെല്ലാം തോൽപ്പിച്ച് സമ്മാനം നേടിയ ആ ചിത്രം വളരെ നിസ്സാരമായിട്ടുള്ള ഒന്നാണ്. അതായത് പെൻസിൽ കൊണ്ട് ഒരു വട്ടം വരച്ച് ഭൂമിയെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രം. പക്ഷേ അതിന് കീഴെ എഴുതുന്ന വാചകം അത്ര നിസ്സാരമല്ലായിരുന്നു. വാചകം ഇതായിരുന്നു: ഇതല്ലാതെ മറ്റൊരു ഭവനമില്ല. ഇതല്ലാതെ മറ്റൊരു ഭവനമില്ല. വളരെ ചെറിയ ഒരു വാചകമാണെങ്കിലും വളരെയധികം ചിന്തോദ്ദീപകമായിട്ടുള്ള ഒരു ആശയം ആ ചിത്രവും ആ വാചകവും ലോകത്തിന് കൈമാറുന്നുണ്ട്.
കരയോ നദികളോ സമുദ്രങ്ങളോ അല്ലെങ്കിൽ പർവ്വതങ്ങളോ എന്തിനധികം ബഹിരാകാശം പോലും മനുഷ്യർ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2019 കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട 30 നഗരങ്ങളിൽ 21 എണ്ണം ഇന്ത്യയിലാണ്. ഏറ്റവും അധികം മലിനീകരണം നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 5-ാം സ്ഥാനത്താണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സംരക്ഷണവും മാലിന്യ നിർമ്മാർജ്ജനവും നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു ചെറിയ വിഷയമല്ല. ഇന്ത്യയിലെ മലിനീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ 51% വ്യാവസായിക മലിനീകരണവും 27% വാഹനങ്ങൾ മൂലമുള്ള മലിനീകരണവും 17% കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗശേഷം കത്തിക്കുന്നത് മൂലമുള്ളതും ബാക്കി 5% എന്ന് പറയുന്നത് മറ്റു പലതരത്തിലുള്ള മലിനീകരണങ്ങളിൽ നിന്നുമാണ്. ശ്വസിക്കാൻ ശുദ്ധവായുവും കുടിക്കാൻ ശുദ്ധമായ ജലവും വിളവ് തരാൻ ഗുണമേന്മയുള്ള നല്ല മണ്ണുമുണ്ടെങ്കിൽ ഭൂമിയിലെ മനുഷ്യജീവിതം അതിമനോഹരമാകും. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആധാരം തന്നെ പ്രകൃതിയാണ്. പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള പുതിയ കാലത്തെ രീതികളെല്ലാം മനുഷ്യന് തിരിച്ചടി നൽകുമെന്ന് തീർച്ചയാണ്. എന്നാൽ പ്രകൃതിയെക്കുറിച്ച് ഒട്ടും ആശങ്കയില്ലാതെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക മാത്രമാണ് നിലവിൽ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയുടെ മടുത്തട്ടിലിരുന്ന് അതിൻ്റെ അടിത്തറകളാക്കുന്ന അവസ്ഥ. പരിസ്ഥിതിയുടെ പ്രാധാന്യം വീണ്ടും ഓർക്കാനും പുതിയ തലമുറയ്ക്ക് പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം നൽകാനുമാണ് June 5 പരിസ്ഥിതി ദിനം നമ്മൾ ആചരിക്കുന്നത്. 50 വർഷങ്ങൾക്ക് മുമ്പ് സ്വീഡനിലെ സ്റ്റോക്ക്ഹോം സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസത്തിൽ മനുഷ്യ ഇടപെടലുകളും പരിസ്ഥിതിയും സംയോജിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ശേഷം 1972 ഐക്യരാഷ്ട്രസഭയുടെ പൊതു സഭ ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നതിനെക്കുറിച്ച് തീരുമാനിച്ചു. അപ്പോൾ ഇതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് ആദ്യത്തെ പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ആദ്യ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വിഷയം ഒരു ഭൂമി മാത്രം എന്നതായിരുന്നു. നമ്മുടെ ഈ ഭൂമി വരും തലമുറകൾക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിൽ നിലനിർത്താൻ ആവശ്യമായ നടപടികൾ ആഗോളതലത്തിൽ ചർച്ച ചെയ്യുകയും നടപ്പാക്കുകയുമാണ് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യം. ആഗോളതാപനം, സമുദ്ര മലിനീകരണം, മനുഷ്യരുടെ അമിതമായ ജനസംഖ്യ, വന്യജീവികളുടെ സംരക്ഷണം, സുസ്ഥിര ഉപഭോഗം തുടങ്ങി നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ഈ ദിനത്തിൽ ഗൗരവമായി നാം ചർച്ച ചെയ്യുന്നു. പ്രകൃതിയുടെ ക്ഷയത്തിന് വലിയ തോതിൽ കാരണമാകുന്നതാണ് മലിനീകരണം. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയും മലിനീകരണം തന്നെയാണ്. മാലിന്യങ്ങളുടെ അശാസ്ത്രീയമായ സംസ്കരണം മണ്ണ്, ജലം, വായു എന്നിവയെ വളരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. മണ്ണ് മലിനീകരണവും ജലമലിനീകരണവും പോലെ തന്നെ വലിയ വിപത്തായിട്ടുള്ള ഒന്നാണ് വായു മലിനീകരണം. വാഹനങ്ങളിലെയും ഫാക്ടറികളിലെയും പുക വായു മലിനീകരണം വർദ്ധിക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. നാം നിത്യേന ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷൻ, ഇവയിൽ നിന്നും പുറന്തള്ളുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ ഭൂമിയുടെ സംരക്ഷണ കവചമായിട്ടുള്ള ഓസോൺ പാളി നശിപ്പിക്കുന്നു. ഓസോൺ പാളിക്ക് കേടുപറ്റുന്നത് മൂലം അപകടകാരിയായ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നതിന് കാരണമാകും. അത് ജീവജാലങ്ങളെ നശിപ്പിക്കുന്നതിലേക്കും നയിക്കും. അൻപത് വർഷങ്ങൾക്ക് മുമ്പ് സ്വീഡനിൽ നടന്ന സ്റ്റോക്ക്ഹോം കോൺഫറൻസിൻ്റെ ഫലമായി രൂപം കൊണ്ടതാണ് ലോക പരിസ്ഥിതി ദിനം എന്ന ആശയം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ന് 2022 ഇന്ന് 50 വർഷങ്ങൾക്ക് ശേഷം സ്വീഡൻ വീണ്ടും അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തിന് ആതിഥ്യം വഹിക്കുകയാണ്. രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. 1972
പ്രഥമ അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തിൻ്റെ ആപ്തവാക്യമായിട്ടുള്ള ഒരു ഭൂമി, ഒരേ ഒരു ഭൂമി, അതുതന്നെയാണ് അര നൂറ്റാണ്ട് കഴിഞ്ഞ് 2022 ആപ്തവാക്യമായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇതല്ലാതെ മറ്റൊരു ഭവനമില്ല എന്ന തിരിച്ചറിവിൽ ഉത്തരവാദിത്തോടുകൂടി നമ്മൾക്ക് നമ്മുടെ ഭൂമിയുടെയും പരിസ്ഥിതിയുടെയും പരിപാലനം നിറവേറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്യാം. ഏവർക്കും പരിസ്ഥിതി ദിനാശംസകളും നന്ദിയും. നീലനിലാവൊരു പന്തലു കെട്ടി ആകാശത്തിൻ പൂമുഖ നടുവിൽ, നീലനിലാവൊരു പന്തലു കെട്ടി ആകാശത്തിൻ പൂമുഖ നടുവിൽ, വാർമഴവില്ലുളി തീർത്തുകമാനം താരകൾ തോരണമാലകളായി, വാർമഴവില്ലുളി തീർത്തുകമാനം താരകൾ തോരണമാലകളായി.